എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ട് ഇന്നേക്ക് 2 മാസമായി. അന്ന് നിർത്തിപ്പോയതാ ഈ ഫ്രീ ഫയർ എന്ന ഗെയിം. പുതിയ ന്യൂബ് അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കട്ടെ. എൻ്റെ അമ്മോ, ലോബിയൊക്കെ ആകെ മാറിപ്പോയല്ലോ. എന്തെങ്കിലും പുതിയ ഇവൻ്റൊക്കെ വന്നു കാണുമോ? എന്തോ ഒരു ഇവൻ്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ. ആ, കുറേ റിവാർഡ്സൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. ആഹാ, ഒരു ക്രേറ്റ് കിട്ടിയല്ലോ. തുറന്ന് നോക്കട്ടെ. അയ്യേ, പെറ്റ് ഫുഡോ? കുറേ റിവാർഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഗരീനയ്ക്ക് എന്താ വട്ടു പിടിച്ചോ? ആഹാ, പറഞ്ഞ് നാവെടുത്തില്ല. ദേ ടോപ്പപ്പ് ഇവൻ്റ്. എൻ്റെ പഴയ അക്കൗണ്ട് ഹാക്കായതോടെ ഞാൻ ഈ ടോപ്പപ്പ് എന്ന പരിപാടി നിർത്തിയതാ. ഈ ടോപ്പപ്പ് ഇവൻ്റൊക്കെ എടുക്കുന്നവന്മാർ വെറും മണ്ടനാ. എന്തിനാ വെറുതെ പൈസ കളയുന്നേ? ഓൾഡ് ബണ്ടിലൊക്കെ റിട്ടേണിൽ വന്നോ? ഞാൻ എന്തായി കാണുന്നേ? 2 ഇവോ ഗൺ സ്കിന്ന് ഒരുമിച്ച് ഗെയിമിലേക്ക് വന്നോ? വേറെന്താ ഉള്ളത്? ആഹാ, അതെ, ഇൻക്യുബേറ്റർ വൗച്ചർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതേതായാലും നന്നായി. ഇതെന്താ ഫ്രീ ബണ്ടിൽ ടോപ്പപ്പ്? ഓഹോ, ടോപ്പപ്പ് ഇവൻ്റാണോ? ഇതൊക്കെ പോട്ടെ, ലക്ക് റോയലും കൂടി ഒന്ന് എടുത്തു നോക്കിയേക്കാം. MP5 ഇവോ ഗൺ സ്കിന്ന്. എൻ്റെ അമ്മോ, വിഷയം! എന്തൊരു ലുക്കാ ഇത് കാണാനായിട്ട്. ഇതൊക്കെ ടോപ്പപ്പ് ചെയ്യുന്ന പ്ലെയേഴ്സിൻ്റെ കാര്യം. നമ്മളെന്തിനാ ഇതൊക്കെ നോക്കുന്നേ? നേരത്തെ ഒരു ഇൻക്യുബേറ്റർ വൗച്ചർ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. എന്തായാലും ഒന്ന് സ്പിൻ ചെയ്താലോ. ഓഹോ, തോംസണിൻ്റെ ഗൺസ്കിന്നാണോ വന്നിരിക്കുന്നത്? എന്തായാലും ഒരു സിംഗിൾ സ്പിന്ന് ചെയ്തു നോക്കാം. എന്ത് തേങ്ങയെങ്കിലും കിട്ടട്ടെ. ഓ, ഇവാലുവേഷൻ സ്റ്റോൺ. ഓ, സെഡാക്കി. പിന്നെയും പെറ്റ് ഫുഡോ? എന്ത് സ്പിൻ ചെയ്താലും ഈ പെറ്റ് ഫുഡ് തന്ന് തേച്ചു വിടും. ആ, ഇനി വെപ്പൺ റോയല് നോക്കട്ടെ. വെപ്പൺ റോയല് വൗച്ചേഴ്സ് 4 എണ്ണം ഉണ്ട്. എന്തായാലും സ്പിൻ ചെയ്തേക്കാം. ആഹാ, ഡ്രാഗണോവ്. അയ്യേ, 24 മണിക്കൂറത്തേക്ക് തന്ന് തേച്ചു വിട്ടു. ദേ പിന്നെയും പിന്നെയും 24 മണിക്കൂറത്തേക്ക്. ആ, കഴിഞ്ഞല്ലോ. ദേ 2% പെർമനൻ്റ് കിട്ടി. ദേ തീ പാറുന്ന M4A1. എൻ്റെ മോനെ, വിഷയം! ദേ മോക്കോ സ്റ്റോറും വന്നോ? ഈ ഗരീനെ വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ചു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഗെയിമൊക്കെ മാറിപ്പോയി എന്ന്. ഡയമണ്ട്സ് പൊട്ടുന്ന ഇവൻ്റ് കുറച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇവൻ്റ് കൂടുതലുമാണെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കണ്? ഈ ഗരീന ഒരിക്കലും നന്നാവത്തില്ല. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മിനിറ്റുകൾ കൊണ്ട് ഈസി ആയിട്ട് ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഗൈസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സോ ഗൈസ്, റമ്മി നോബിൾ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സോ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. ഗൈസ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 41 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ റമ്മി പോലുള്ള ചെറിയ ചെറിയ ഗെയിംസാണ് ഇതിനകത്ത് കാണുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഇതിൽ നിന്ന് കിട്ടും. സോ ഗൈസ്, അത് ഞാൻ വാക്ക് തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ 3% ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക, അതേപോലെ തന്നെ ക്യാഷ് ഒക്കെ ശ്രദ്ധിച്ച് കളിക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 10 രൂപ പോയി എന്ന് വിചാരിക്കുക. ഗൈസ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ 3x ബെറ്റ് പ്രഡിക്ഷൻ കൊടുക്കുക. ഗൈസ്, അപ്പോൾ ആ പോയതിൻ്റെ 3 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഗൈസ്, അപ്പോൾ 3x ഇൻവെസ്റ്റ്മെൻറ്റ് ട്രിക്ക് റിക്കവർ മൈ ലോസ് എന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വിൻ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു പോയ മണിയൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഗൈസ്, വിഡ്രോ ചെയ്യാനും വളരെ സിമ്പിളാണ്. ജസ്റ്റ് എമൗണ്ട് അടിക്കുക, അതിനുശേഷം അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും. സോ ഗൈസ്, ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഇപ്പോൾ തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നെ ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഈ അക്കൗണ്ടിലും എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. എടാ, ഇത് ഏതാടാ ഈ കാട്ട് നൂബ്? ഇവനെയൊക്കെ ആരാ ഇങ്ങോട്ട് ഇൻവൈറ്റ് ആക്കിയത്? എടാ, ഇവനെ ഞാനാടാ വിളിച്ചത്? ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. വാടാ, നമുക്ക് കളിച്ചാലോ? എടാ, ഞാനില്ല ഈ നൂബിൻ്റെ കൂടെ കളിക്കാൻ. എടാ, ഇവനെയൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ, ഇതൊക്കെ വെറും ബോട്ടായിരിക്കും. എടാ,
ആരെയാടാ നീ നൂബെന്ന് വിളിക്കുന്നത്? എന്നെയാണോ? അതേടാ മണ്ട, പിന്നെ നിന്റെ ഈ നൂബ് അക്കൗണ്ട് കണ്ടിട്ട് നിന്നെ ഞങ്ങൾ പ്രോ പ്ലെയർ എന്ന് വിളിക്കണോ? എടാ, ഇതെന്റെ മെയിൻ അക്കൗണ്ട് ഒന്നുമല്ല. 2 മാസം മുന്നേ കളി നിർത്തിപ്പോയ ഒരു പ്ലെയറാ ഞാൻ. ഒന്ന് നിർത്തടാ നൂബേ, നിന്റെ തള്ളു. എല്ലാ കാട്ട് നൂബുകളും സ്ഥിരം പറയുന്ന ഡയലോഗാ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക്. ഓ, എന്നാ പിന്നെ ശരി, നിങ്ങളെ വിശ്വസിക്കണ്ട. എടാ പിന്നെ, 10 ബുയ അടിച്ച ഒരു അടിപൊളി ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ എടുക്കുന്നില്ലേ? ഒന്ന് പോടാ നൂബേ, ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇവന്റ്സ് ഒന്നും എടുക്കാറില്ലടാ. ഡയമണ്ട്സ് പൊട്ടിക്കേണ്ട എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ പറ, ഞങ്ങൾ എടുത്തോളാം. എനിക്ക് തോന്നി നിങ്ങൾ വെറും വാഴകളാണെന്ന്. നിങ്ങൾക്ക് 10 ബുയ അടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ ഇമോട്ട് എടുക്കാത്തത്? അതിനു പകരം പൈസയും പൊട്ടിച്ച് കുറെ ബണ്ടിലും ഗൺസ്കിന്നും ഇങ്ങനെ എടുത്തു കൂട്ടും. നിനക്കൊക്കെ എന്തിനാടാ ഇങ്ങനെ കളക്ഷൻ? നേരാമണ്ണം ഒരു നൂബിനെ പോലും അടിച്ചു കൊല്ലാൻ അറിയത്തില്ല. വെറും കാട്ട് നൂബല്ലേടാ നീയൊക്കെ. എടാ പിന്നെ, നിന്നെ പോലെയുള്ള കുറെ പ്ലെയേഴ്സിനെ കണ്ടിട്ട് തന്നെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. എടാ നൂബേ, നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നെയാണോ? അതേടാ, നിന്നെ തന്നെയാ. ഒരു കോളനി ബണ്ടിലും ഇട്ടിട്ട് പട്ടിഷോ കാണിക്കുന്നു. എടാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്നോട് 1v1 കളിക്കാൻ. നൂബേ, നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്നാ പിന്നെ വാടാ നൂബേ, നമുക്ക് 1v1 കളിക്കാം. നിന്റെ തല പൊളിക്കും ഞാൻ. വാടാ. എടാ, നിനക്ക് ഇപ്പോ ഒരു കാര്യം മനസ്സിലായി കാണും, ഞാനാണോ പ്രോ പ്ലെയർ അതോ നീയാണോ എന്ന്.
എടാ നീ എന്താ വിചാരിച്ചത്, കുറെ കളക്ഷൻസ് ഇങ്ങനെ വാരി കൂട്ടിയ വലിയ പ്രോ പ്ലെയർ ആകാമെന്നോ? എടാ പ്രോ പ്ലെയർ എന്ന് വെച്ചാ കളിക്കാൻ അറിയുന്നവനാ, അല്ലാതെ കളക്ഷൻസ് ഉള്ളവനല്ല. എടാ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്ക്, എന്റെ പഴയ അക്കൗണ്ട് ഹാക്കായി പോയതാ. അതിനകത്ത് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ഇവന്റ്സും ഞാൻ എടുക്കും. ടോപ്പപ്പ് ചെയ്ത് എന്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. എന്നാലും ഞാൻ എവിടുന്നെങ്കിലും കടം മേടിച്ചിട്ട് ടോപ്പപ്പ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ആ കളഞ്ഞ പണത്തിൻ്റെ ഒക്കെ വില ഞാൻ അറിഞ്ഞത് എൻ്റെ ആ അക്കൗണ്ട് ഹാക്കായി പോയപ്പോഴാ. ഈ ഗെയിം ഞാൻ അന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതാ. പക്ഷേ ഇന്ന് ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയിട്ട് കയറി നോക്കിയതാ. എടാ സോറിയടാ, ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ വിഷമം. എടാ സത്യത്തില് നീ തന്നെയാടാ പ്രോ പ്ലെയർ. നീ എന്തൊരു കളിയാടാ കളിച്ചത്, എന്റെ തലയടിച്ച് പൊളിച്ചല്ലോ. എടാ അതൊക്കെ അവിടെ നിക്കട്ടെ, നിനക്കൊക്കെ പറ്റുമെങ്കിൽ നീ ടോപ്പപ്പ് നിർത്തിക്കോ. എടാ ഇത് പറയാൻ ഞാൻ നിന്റെ ആരുമല്ല. എനിക്ക് നിന്നോട് ടോപ്പപ്പ് ചെയ്യണ്ട എന്ന് പറയാൻ അധികാരവുമില്ല. പക്ഷേ എനിക്കുണ്ടായ ദുരന്തം നിങ്ങൾക്ക് വരണ്ട എന്ന് വിചാരിച്ച ഞാനിത് പറയുന്നത്. ആടാ ഞങ്ങൾക്ക് മനസ്സിലാവും. എടാ ഞങ്ങൾ ഇന്ന് തൊട്ട് ടോപ്പപ്പ് നിർത്തി. എടാ നീ ടോപ്പപ്പ് ചെയ്താ നിനക്ക് തന്നെയാ അതിന്റെ നഷ്ടം. എടാ വീട്ടുകാരുടെ പൈസ എടുത്ത് ടോപ്പപ്പ് ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. എടാ നിന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും അത്യാവശ്യത്തിന് വെച്ചതായിരിക്കും ആ പൈസയൊക്കെ. അതൊക്കെ എടുത്ത് നീ ഇങ്ങനെ ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് തന്നെയാ നഷ്ടം.